Hallelujah. This is not just a preaching for the people. This is a preaching for the principalities and powers that's trying to rock this church. Satan, you are in for trouble. പിശാചിനൊരു തലവേദന ആകുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം, ആ കരുത്ത് നിങ്ങൾക്കുള്ളവർക്ക് മാത്രം, അങ്ങനെ ഒരു തീരുമാനമുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നെ. ഒരു സൈന്യത്തിന് മാത്രമേ അങ്ങനെ പ്രതികരിക്കാൻ കഴിയത്തുള്ളൂ. നാം സാധാരണ ആൾക്കാരാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, പക്ഷെ സൈന്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ പോരാടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല, അവരുടെ ദേശത്തിന് വേണ്ടി പോരാടുകയാണ്. ദേശത്തിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കുവാൻ വേണ്ടി പോരാടുകയാണ്. ഇറ്റ്സ് ടൈം when somebody says, God, your hand, we pray those terrific prayers, those heaven rending prayers, those prayers that break every limit. Hallelujah. Oh rasheta bana sai baba baba. Hallelujah. Enlarge my territory. Let your hand be with me, God. Your hand be with me. Yes, nalamate നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസനകാരണമായി എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതവണം. ഒത്തിരി വേദന സഹിച്ചു കർത്താവെ, ഒത്തിരി നിന്ന സഹിച്ചു, ഒത്തിരി ആട്ടിലും തുപ്പലും ഒക്കെ സഹിച്ചു. But now, I don't want to be known as a child of pain. Oh God, that you keep me from evil, that I may not cause pain. And അവസാനം, God granted him what he requested. ജബേസ് യാചിച്ചത് ദൈവം അവന് കൊടുത്തു. ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ എന്റെ പരിമിതികളെ ഞാൻ തകർക്കും, അതിനെ മുറിച്ചു കടക്കും. അത് നീ എന്റെ ജീവിതത്തിൽ പരിമിതിയായി നിൽക്കുകയില്ല. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ അങ്ങനെ ദൈവത്തോട് കണക്ട് ചെയ്തെങ്കിൽ, പുതിയ നിയമത്തിൽ ക്രിസ്തു യേശുവിൽ എത്ര അധികം. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഇതൊരു പ്രവചന ശബ്ദമാണ്, ഇതൊരു പഠിപ്പിക്കൽ മാത്രമല്ല. This is a prophetic word that God is bringing to us. ഇനാരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളം തുറന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഈ വചനം നിങ്ങൾ സ്വീകരിച്ചാൽ, നിങ്ങൾ ഏറ്റെടുത്താൽ, you will be a memorial, a sign and a name in this church and in this generation. 10-ാമത്തെ വാക്യം, yes. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. This is a year of fruitfulness. It says, as the rain cometh down and the snow from heaven and returneth not there, but watereth the earth and maketh it bring forth and bud, that it may give seed to the sower and bread to the eater. മഴയും ഹിമവും ആകാശത്തിൽ നിന്ന് പെയ്യുകയും, അതെ, മഴ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, ഹിമം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, മഴയും ഹിമവും പരിശുദ്ധാത്മാവ് ദൈവം ആകാശത്തിന്റെ കിളിവാതിലിൽ തുറന്ന് നമ്മുടെ മേൽ പെയ്യ്ക്കുകയാണ്. ഹല്ലേലൂയ. പെയ്യട്ടെ, പെയ്യട്ടെ, പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പെയ്യ്ക്കുകയാണ്. ആ കരമുയർത്തി ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ നമ്മൾ പറഞ്ഞില്ലേ, എനിക്ക് കൊതിയുണ്ട്, എനിക്ക് ദാഹമുണ്ട്, ആഗ്രഹമുണ്ട്, പെയ്യുക. മഴയും ഹിമവുമായി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പെയ്യുക. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് The Spirit of God is being poured out. പക്ഷെ പരിശുദ്ധാത്മാവ് പെയ്യുന്ന എന്തിനാ, പകരപ്പെടുന്ന എന്തിനാണ്? അതിന്റെ അടുത്ത വാക്യം പറയുന്ന സ്തോത്രം എന്താ, അതിന്റെ ഉദ്ദേശമുണ്ട്. There is a purpose why the rain of the Holy Spirit and the snow of the Holy Spirit is falling. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനവും, എന്റെ വായിൽ ഒരു 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 അനാലജിയാണ്, ഒരു കമ്പാരിസൺ ആണ്. എങ്ങനെ മഴയും ഹിമവും ഭൂമിയിലേക്ക് വന്ന് തിന്നുവാൻ ആഹാരവും വിതപ്പാൻ വിത്ത് കൊടുത്ത് നമ്മെ ഫലപ്രദമാക്കുന്നു, ഭൂമിയെ ഫലപ്രദമാക്കുന്നുവോ, ദൈവം പറയുക, എങ്ങനെ ഞാൻ മഴയും ഹിമവും വേശ് ഭൂമി പച്ചയാകുന്നു, ഫലപ്രദമാകുന്നു, സമ്പന്നത ആകുന്നു, അങ്ങനെ തന്നെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ ആഴ്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ ഇരുന്നത്, എൽഎഫ്സി സഭയെ നമ്മോടുള്ള ബന്ധത്തിൽ ഇരുന്നത്, കേരളമേ ഭാരതമേ നമ്മോട് ഇരുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് സ്തോത്രം പാസ്റ്ററിന്റെ ഹൃദയത്തിലേക്ക് ആ രഹസ്യ മുറിയുടെ ഉള്ളിൽ ധ്വനികളായി, ശബ്ദങ്ങളായി, വെളിപ്പാടുകളായി, വചനമായി ദൈവം മുഴക്കി. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം പോലെ, ഹല്ലേലൂയ, ഇന്ന് പാസ്റ്ററിന്റെ വായിൽ നിന്ന് ഈ വചനം വരികയാണ്. ഹല്ലേലൂയ. അത് നിലത്ത് വീണ് പോകുകയില്ല, അത് വെറുതെ എന്റെ അണുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ ആഴ്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും.
Hallelujah. The word shall not return unto me void. It shall accomplish and it shall prosper and succeed in the thing. എന്തിനാണ് അപ്പന്റെ ഹൃദയത്തിൽ നിന്ന് അത് പാസ്റ്റിന്റെ ഹൃദയത്തിൽ പാസ്റ്റിന്റെ വായിലേക്ക് തള്ളിയെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ വായിലും ആ വചനവും വാക്കും. അതുകൊണ്ടാണ് പാസ്റ്റർ ഇവിടെ പരിശ്രമിക്കുന്നത്, മെച്ചപ്പെടുന്നത്. ഒരു കർഷകൻ, ഒരു കൃഷിക്കാരൻ ഉഴുതുപോലെ, നനയ്ക്കുന്നത് പോലെ, പ്രയത്നിക്കുന്നത് പോലെ പ്രയത്നിക്കുവാൻ കാരണം ദൈവത്തിന്റെ വായിലുള്ളത്. അത് പാസ്റ്റിന്റെ ഹൃദയത്തിലും വായിൽ വന്നു. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ വായിൽ വന്നാൽ നിങ്ങളുടെ ചരിത്രം മാറും, നിങ്ങളുടെ അനുഭവങ്ങൾ മാറും, നിങ്ങളുടെ അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. That's the power of the prophetic word of God. It will turn around. Somebody say, ഇന്ന് പറയപ്പെട്ട ഈ വചനം എന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടും. അത് സാധിക്കും, അത് നിവർത്തിക്കപ്പെടും. ദൈവം പറഞ്ഞ ഈ വാക്ക് ഇന്ന് റിലീസ് ചെയ്ത, വീണ്ടും വീണ്ടും ഒരു കാഹളം പോലെ പറയപ്പെടുന്ന ഈ വചനം നാം വിശ്വസിച്ച് നമ്മുടെ വായിൽ അതെടുത്ത് നാം അതിനെ പറഞ്ഞാൽ, സംസാരിച്ചാൽ, പ്രഖ്യാപിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ മടങ്ങിപ്പോകുകയില്ല. അതായച്ച കാര്യം സാധിപ്പിക്കും, നിവർത്തിക്കും. നിങ്ങൾ കർത്താവിന് വേണ്ടി സ്തോത്രം, ഹല്ലേലൂയ, വലിയ നിലവാരത്തിൽ ഫലപ്രദമായി തീരും. You will greatly become fruitful in the hands of the living God. Hallelujah. ഈ 12-ാമത്തെ വാക്യം, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. സ്തോത്രം. നോക്കിയേ എന്താ സംഭവിക്കുന്നത്. ആരുടെങ്കിലും ഹൃദയത്തിൽ വായിൽ ഈ വചനം വന്നാൽ പിന്നെ അവിടെ വലിയ ഒരു ദൈവ പ്രവൃത്തി നടക്കുക. When the word of the Lord comes into your heart and into your mouth, and you keep speaking what God has said and spoken to you, and when it becomes a declaration, a proclamation, a confession in your mouth, hallelujah, something happens, something forms, something takes shape in the name of Jesus. Hallelujah. And avada parayunga, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. You shall go out with joy. You shall break forth with peace. The mountains and the hills shall break forth before you in the singing. The trees of the field shall clap their hands. ഒരു മാറ്റം സംഭവിക്കുക. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ആ മലകളും, നോക്കിയേ, ഇത് വലിയ ഒരു ദൈവത്തിന്റെ ആ ഗ്രാഫിക് പ്രസന്റേഷൻ ആണ്. ഹല്ലേലൂയ. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. അവർ പൊട്ടിയാർക്കും. അതെ, മലകൾ പൊട്ടിയാർക്കും. ഹല്ലേലൂയ. The mountains and the hills shall break forth in the singing. And the trees of the field shall clap. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. ആ, നമുക്കൊന്ന് കൈകൊട്ടാം. ഹല്ലേലൂയ. ഈ വൃക്ഷങ്ങളാണ്, മരങ്ങളാണ് കൈകൊട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ജീവനുള്ള മരങ്ങളായ നാം, we need to praise God. Better. Yes. ഈ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമ്പോൾ നോക്കി അവിടെ എന്താ. There shall be joy and peace and singing and dancing and clapping. Hallelujah. നമുക്കൊന്ന് പറയാം, സന്തോഷവും സമാധാനവും നിങ്ങൾ പറയുന്തോറും പ്രവൃത്തി നടക്കുക. സന്തോഷവും സന്തോഷവും സമാധാനവും ആർപ്പും ആർപ്പും ഹല്ലേലൂയ കൈ കൊട്ടും. അതെ, ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ ഊടാടി നടക്കുക. എന്റെ വചനത്തെ ഞാൻ ആയിക്കുന്നത് എനിക്ക് 100 മേനി ഫലം കൊണ്ടുവരണം. ഒരു ഹൃദയത്തെ നോക്കുക, ഒരു വാ അന്വേഷിക്കുക. അങ്ങനെ ഒരു വാ കിട്ടുമോ ദൈവത്തിന്? ദൈവത്തിന്റെ വായെ മറിയ തുറന്നുപോലെ, തന്റെ ആത്മാവിന്റെ ഗർഭപാത്രം തുറന്നുപോലെ ആ വചനത്തെ ഹാലലു എത്ര പേരും ഏറ്റെടുക്കും. കർത്താവെ, എന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ച്, സ്ഥലം പോരാത്തവനും എന്നെ അനുഗ്രഹിച്ച്, എന്റെ പരിമിതികളെ മുറിച്ചു കടന്ന് മറികടന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി നിന്റെ അനുഗ്രഹത്തെ ഞാൻ ചുമക്കും, നിന്റെ സാന്നിധ്യത്തെ ഞാൻ ചുമക്കും, നിന്റെ മഹത്വത്തെ ഞാൻ ചുമക്കും. ഹാലലൂയ. സന്തോഷവും സമാധാനവും ആനന്ദവും നൃത്തവും കയറും. യെസ്. അനി അടുത്ത വാക്ക് അതിനേക്കാൾ മനോഹരമാണ്. ഹല്ലേലൂയ. സംതിങ് ഗ്രേറ്റർ, ദ ഗ്രാഫിക് പ്രസന്റേഷൻ ഓഫ് ഗോഡ്. എന്താ ദൈവം ചെയ്യുന്നത്? 13-ാം വാക്യം, മുള്ളിനു പകരം സരളവൃക്ഷവും. ആ, ഇതാടേക്കോ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. സ്തോത്രം. മുള്ളായിരിക്കുന്ന, പറക്കാരിയായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിത അനുഭവത്തിൽ, നിന്റെ മക്കളോടുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, when the word of the Lord with the power of the Holy Spirit of God comes and does his work, instead of the thorn shall come up fir trees, and instead of the briar shall come up myrtle trees, and it shall be to the Lord for a name, for an everlasting sign that shall not be cut off. Hallelujah. മുള്ളിനു പകരം സരളവൃക്ഷം മുളയ്ക്കും. മുള്ളിനു പകരം സരളവൃക്ഷം മുളയ്ക്കുകയും പറക്കാരയ്ക്ക് പകരം കൊളുന്തും മുളയ്ക്കുകയും. മുള്ളും പറക്കാരയുടെ അനുഭവങ്ങളെ ദൈവം കട്ട് ചെയ്യുക. ആ ലിമിറ്റുകളെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. പകരം 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 മുള്ളിനു പകരം പറക്കാരയ്ക്ക് പകരം സരളവൃക്ഷവും കൊളുന്തും മുളയ്ക്കും. ഒന്ന് പറഞ്ഞേ, മുളയ്ക്കും. അങ്ങനെ ദൈവം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഛേദിക്കാത്ത, നിങ്ങൾ മരിച്ചുപോയാലും ഛേദിക്കാത്ത ശാശ്വതമായ ഒരു അടയാളവുമായി തീരുവാൻ
മുള്ളും പറക്കാരെയും എന്താ കാണിക്കുന്നത്? ശൂന്യതയെ കാണിക്കുന്നു, ശാപത്തെ കാണിക്കുന്നു, തകർച്ചയെ കാണിക്കുന്നു, ഇല്ലായ്മയെ കാണിക്കുന്നു. പക്ഷെ ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. മുള്ളിന് പകരം സരളവൃക്ഷം, മനോഹരമായ വൃക്ഷങ്ങളാണ്. നോക്കിയേ, മുള്ളിനും പറക്കാരയ്ക്കൊന്നും വേരില്ല, ഫലമില്ല. പക്ഷെ ദൈവം പറയുക, പണ പോലെ, പൈൻ ട്രീകൾ പോലെ, സരളവൃക്ഷം പോലെ, സ്തോത്ര കുരുന്ന് പോലെ ഫലപ്രദമായ, ദൈവത്തിന് ഛേദിക്കുവാൻ കഴിയാത്ത ഫലപുഷ്ടിയുള്ള ആഴമുള്ള വേരുകൾ ഉയരത്തിൽ വളരുന്നത് ആർക്കും അങ്ങനെ ഇങ്ങനെയൊന്നും തട്ടിക്കളയുവാൻ കഴിയാത്ത സ്തോത്രം. ഹല്ലേലൂയ. ആരുടെയൊക്കെയോ പരിമിതികൾ മുറിഞ്ഞു മാറുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ പരിമിതികളെ സ്തോത്രം മറികടക്കുകയാണ്. ഇത് പകൽക്കാലം പറയപ്പെട്ട ദൈവത്തിന്റെ ഉള്ള പാടുകൾ, ദൈവത്തിന്റെ വചനം. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാ, പരിമിതികളെ മുറിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാ. നമ്മുടെ സ്ഥിതിഗതികളെ മാറ്റി സ്തോത്രം, മുള്ളും പറക്കാരയുടെ അനുഭവത്തെ മാറ്റി നല്ല വേര് ഉള്ള, ഉറപ്പുള്ള, പന പോലെ തഴച്ച് വളരുന്ന ഒരു പ്രതിഭാസമാക്കി, ദൈവത്തിന്റെ പേരും അടയാളമാക്കി തീർക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28:1. യെസ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, നീ ശ്രദ്ധയോടെ കേട്ട്, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവജാതികൾക്കും മീതെ ഉന്നതനാക്കും. ഭൂമിയിലെ സർവജാതികളുടെ മീതെ he will set you high above all the nations. അവന്റെ വാക്ക് നീ കേട്ടാൽ, അനുസരിച്ചാൽ, വിശ്വസിച്ചാൽ, ക്രിസ്തു യേശുവിൽ, in Christ Jesus, this is a promise to each one of us too. Amen. That he can set us high above every limitation. Amen. നമ്മുടെ പരിമിതികളുടെ മീതെ ഒന്ന് പറഞ്ഞേ, എന്റെ പരിമിതികളുടെ മീതെ, എന്റെ പരിമിതികളുടെ മീതെ, എന്റെ എന്റെ ജീവിതത്തിന്റെ മീതെ വാഴുന്ന സകല വിഷയങ്ങളുടെ മീതെ, he will set you high above all your limitations. Amen and amen.